അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ്. ഓക്കെ, എല്ലാവർക്കും ഒരു പുതിയ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഷുഗർ കെയിൻ ഫാം, ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വില്ലേജിൻ്റെ അടുത്തോട്ട് വന്നത്. ഓക്കെ, കാരണം ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഫുള്ളും പ്രളയമൊക്കെ വന്ന് ഇങ്ങനെ നമ്മുടെ ഈ തൊട്ടടുത്ത് കടലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് ആഹാരമൊന്നും ഇല്ലാതെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് നമ്മളെ കൊണ്ട് ഇതൊക്കെ വലിയ പറ്റും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, വാങ്ങാൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് ചെയ്താലേ മാത്രമേ ഈ ഒരു സംഭവമൊക്കെ വർക്കാവൂ. ഓക്കെ, സാധനം തന്നെ നമുക്ക് ഏഴ് ബ്ലോക്ക് പൊട്ടിക്കണം. ഓക്കെ, ഏഴ് ബ്ലോക്ക് ഇങ്ങനെ ജസ്റ്റ് പൊട്ടിക്കുക, രണ്ട് ലെയറൊക്കെ. ഇതാ ഇങ്ങനെ ഇത് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ പൊട്ടിക്കുക. പൊട്ടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ജസ്റ്റ് വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇത് ഫുള്ളും ഫിൽ ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഒരു സാധാരണ വീറ്റൊക്കെ നടുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ നമ്മൾ ഫിൽ ചെയ്യുക, ഫ്ലോ ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ വാട്ടർ റെഡി ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ട് ഞാൻ അവിടെയും കൂടെ ഒന്ന് റെഡി ആക്കണം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് പിസ്റ്റൺ, സാൻഡ്, ഡേർട്ട്, അതേപോലെ ഗ്ലാസ്, ഒബ്സർവർ, ഹോപ്പർ, ചെസ്റ്റ്, റെഡ് സ്റ്റോൺ ടെസ്റ്റ്, ഒക്കെ ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഗൈസ്, അപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ എടുക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല ഗൈസ്. പക്ഷേ സാൻഡ് വേണം ഗൈസ്, അത് അത്യാവശ്യമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ വെള്ളത്തിലോട്ട് ഈ ഒരു ബ്ലോക്ക് ആവാതെ, അതായത് ഈ ഒരു രീതിയിൽ ഗൈസ്. ഓക്കെ, ഈ ഒരു രീതിയിൽ വെള്ളം പോവാതെ നമുക്ക് ഇങ്ങനെ ഡേർട്ട് ബ്ലോക്ക് ഇങ്ങനെ വയ്ക്കുക ഗൈസ്. ഏത് ബ്ലോക്കാണെങ്കിലും വയ്ക്കാം, ഞാൻ ഡേർട്ട് ബ്ലോക്കാണ് വയ്ക്കുന്നത്. ഡേർട്ട് ബ്ലോക്ക് വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പിസ്റ്റൺ വയ്ക്കണം. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ പിസ്റ്റൺ വയ്ക്കണം. അപ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിലോട്ടാണ് നമ്മൾ ഈ സാൻഡ് വയ്ക്കാൻ പോകുന്നത്, സാൻഡിലാണ് നമ്മൾ ഷുഗർ കെയിൻ നടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഷുഗർ കെയിൻ നേടാൻ പോകുന്ന ആ ഡയറക്ഷനിലോട്ട് നമ്മൾ ഈ ഒരു പിസ്റ്റണും വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഈ സമയം എന്നിട്ട് നമുക്ക് സാൻഡ് വയ്ക്കാം. അപ്പോൾ ഈ സമയം സാൻഡ് വെച്ചിട്ടുണ്ട്. സാൻഡ് വെച്ചിട്ട് നമുക്ക് നേരെ ഒബ്സർവർ വേണം. ഒബ്സർവർ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തിരിച്ച് നമ്മൾ ഇതിങ്ങനെ ഒബ്സർവർ വയ്ക്കണം. ഓക്കെ, ഫുള്ളും ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏഴ് ഒബ്സർവറും ഏഴ് പിസ്റ്റണും നമുക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട്. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡേർട്ട് ബ്ലോക്ക് വയ്ക്കാം. വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ ഒരു ഭംഗിക്കൊക്കെ ആയിട്ടാണ്. ഓക്കെ, ഒരു ഡെക്കറേഷൻ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഓക്ക് പ്ലാങ്ക് എടുക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഏത് ബ്ലോക്ക് വേണമെങ്കിലും വയ്ക്കാം, ഇപ്പോൾ ഡേർട്ട് ബ്ലോക്കോ ഏത് ഇഷ്ടമുള്ള ബ്ലോക്ക് വയ്ക്കാം ഗൈസ്. ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഓക്ക് വുഡ് പ്ലാങ്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓക്കിൻ്റെ ഈ ഒരു വുഡ് നമുക്ക് ഈ ഒരു പ്ലാങ്ക് വയ്ക്കാം. ഓക്കെ, ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് റെഡി ആക്കുന്നേ ഉള്ളൂ, ചെയ്യണമെന്നൊന്നും ഇതില്ല ഗൈസ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ജസ്റ്റ് ഈ ഒരു ഓക്ക് വെച്ചേക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബ്ലോക്ക് വയ്ക്കുക. അത് കാരണം നമുക്ക് അവിടെയാണ് റെഡ് സ്റ്റോൺ വയ്ക്കേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതേപോലെ നിങ്ങൾ റെഡ് സ്റ്റോൺ കൊടുക്കുക. റെഡ് സ്റ്റോൺ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഓർത്ത് നമ്മൾ ചെസ്റ്റ് വെച്ചില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ചെസ്റ്റ് വയ്ക്കണം. ചെസ്റ്റ് വയ്ക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു സാൻഡ് വെച്ചതിന് ഫ്രണ്ട് തന്നെയായിട്ട് നമുക്ക് ഒരു ഹോപ്പറും വയ്ക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഗൈസ്. പിന്നെ ഇത് നിങ്ങൾ എൻ്റെ ചാനൽ നോക്കിയിട്ടാണ് നിങ്ങളിത് വയ്ക്കുന്നത്. നിങ്ങൾ കുറേ വീഡിയോസൊക്കെ കണ്ടു കാണും. പക്ഷേ ഗൈസ്, ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡ് വർക്കായി ഗൈസ്, കമൻറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഇത് വയ്ക്കാം ഗൈസ്. പിന്നെ ഇനിയും നമ്മൾ ഫാമും അങ്ങനെയുള്ള മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഗൈസ്. നമ്മൾ രണ്ട് ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാർജ് ചെസ്റ്റായി, ഒരു ചെസ്റ്റ് വെച്ചിട്ടും കുഴപ്പമില്ല ഗൈസ്. എന്നിട്ട് നമുക്ക് ഈ ഹോപ്പേഴ്സ് കണക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹോപ്പേഴ്സ് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇരുന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷുഗർ കെയിനും കാര്യങ്ങളൊക്കെ നടേണ്ട സമയമാണ്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഗ്ലാസ് വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലോക്ക് വയ്ക്കാം ഗ്ലാസ്സിന്, പക്ഷേ കാണാനൊരു ഭംഗിയും അതേപോലെ നമുക്ക് പുറത്ത് അത് അതിൻ്റെ അകത്ത് നടക്കുന്ന എന്താണെന്ന് കാണാനും ഒക്കെ നല്ലത് ഇത് തന്നെയാണ്. ഓക്കെ, അതായത് നമുക്ക് ഷുഗർ കെയിൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഷുഗർ കെയിന് നമുക്ക് സാൻഡുള്ള മിക്ക ഭാഗത്തേക്കും വെള്ളത്തിൻ്റെ അടുത്ത് സാൻഡുള്ള ഗൈസ്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മളെങ്ങനെ ഈ ഒരു ഷുഗർ കെയിൻ വളരുന്നതോറും അത് വളർന്ന ആ ഒരു
ഒബ്സർവറിൻ്റെ അടുത്തെത്തുമ്പോൾ ഒബ്സർവർ അത് ഡിറ്റക്റ്റ് ചെയ്ത് ഈ ഒരു പിസ്റ്റൺ വന്ന് അടിക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ അത് നേരെ വന്ന് ഈ ഒരു ഹോപ്പറിലോട്ട് വീരും. ചില സമയത്തൊക്കെ ഈ ഹോപ്പറിൻ്റെ വീരില്ല ഗൈസ്, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് റെഡിയാക്കുക. ഓക്കെ, മോസ്റ്റ് പ്രാവശ്യം നമുക്ക് ഇത് ഹോപ്പറിലോട്ട് തന്നെ വീരും ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ എൻഡിൽ നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വയ്ക്കുക, ഒരിക്കലും ഈ ഒരു ഒബ്സർവറിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊണ്ട് വയ്ക്കില്ല, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇത് വർക്കാവില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ വയ്ക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കിത് വയ്ക്കാം. പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്താക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പുറത്താക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഗ്ലാസ് പൊട്ടിച്ചിട്ട് അകത്ത് കയറണം, അതിൻ്റെ ഡോർ വല്ലതും വെച്ചാൽ മതി ഗൈസ് നമുക്ക് ജസ്റ്റൊക്കെ എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കേട്ടോ? ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഗ്ലാസ് ഇവിടെ വയ്ക്കാം. ഈ ഗ്ലാസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക് മസ്റ്റാണ് ഗൈസ്, കാരണം ചിലപ്പോൾ ഇത് എങ്ങോട്ടെങ്കിലൊക്കെ തെറിച്ച് പോകും ഗൈസ്. അതുകൊണ്ട് ഇവിടെ കൂടെ ജസ്റ്റ് വെക്കാം. ഓക്കെ, ഇവിടെ കൂടെ ഗ്ലാസ് വയ്ക്കാം ഗൈസ്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു പാർട്ട് അതിൻ്റെ അകത്തും അതേപോലെ വേറൊരു പാർട്ട് നമുക്ക് പുറത്തുമായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ടൈം ഇപ്പം ഭയങ്കര ഇടി വെട്ടും കാര്യങ്ങളൊക്കെ ഗൈസ്. ഇപ്പം ഈ ടൈം നമ്മൾ ചാറ്റിലൂടെ ചീറ്റ് ഒരു മാറ്റാണെങ്കിൽ ഉടനെ തന്നെ വരും ഗൈസ്. അതുകൊണ്ട് കിടന്ന് ഉറങ്ങാമെന്ന് ചോദിച്ചു ഗൈസ്. ഇനിയിപ്പോൾ ഡേ ആക്കാം, കാരണം ഏകദേശം നൈറ്റ് ആവാനുള്ള സമയമൊക്കെ ആയി ഗൈസ്. അതുകൊണ്ടൊക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡേ ആക്കിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ വെച്ച് ഫില്ല് ചെയ്യണം. ഫില്ലറുടെ ഒരു ക്രീപ്പറും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഞാൻ കണ്ടല്ലോ ഗൈസ്, നിങ്ങൾ ഇപ്പോൾ ഹോപ്പറിലോട്ട് വീണിട്ടില്ല, അതെന്താണെന്ന് എനിക്കും കറക്റ്റായിട്ട് അറിയില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾ കാണാം, കുറേയൊക്കെ നമ്മുടെ ഒരു ഹോപ്പറിൻ്റെ അകത്ത് തന്നെ വീഴുന്നുണ്ട്. കുറേ ചിലതൊന്നും വീഴുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് വളരും. ഓക്കെ, നിങ്ങളെ ഭൂമിയിലൊക്കെ അത് കുറച്ച് നേരം എടുക്കും വളരാൻ, പക്ഷേ അത്യാവശ്യം നന്നായിട്ട് ഷുഗർ കെയിനും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു നൈസ് മെത്തേഡും ആണ്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഫാമും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഓക്കെ കമൻറ്റൊക്കെ. പിന്നെ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കയറി ചെക്ക് ഔട്ട് ചെയ്യുക. മൈൻക്രാഫ്റ്റ് ആയാലും എല്ലാ വീഡിയോസും നിങ്ങൾ തൽക്കാണ് താല്പര്യമുള്ള വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോക്ക് ഞാൻ ജസ്റ്റ് ചുമ്മാ എന്ന് ചോദിക്കുകയാണ്, 10 ലൈക്ക് ഗൈസ്, 10 ലൈക്ക് തരും. ചാനലിൻ്റെ 22 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, 10 ലൈക്ക് വെറും 10 ലൈക്ക് തരാൻ പറ്റുമോ? ഓക്കെ, ഒരു ചാലഞ്ചാണ്. നിങ്ങളുടെ പവർ ജസ്റ്റ് ഒന്ന് കാണിക്കുക. വീഡിയോ കാണുന്നതിനെക്കൂടെ ഒരാളെങ്കിലും കണ്ട അത് തന്നെ ഞാനായിരിക്കും, പിന്നെ വേറെ കണ്ടാൽ തന്നെ ഭാഗ്യം ഗൈസ്. അങ്ങനെയുള്ള ഒരു ഇതാണ്. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരിലേക്കും ഒന്ന് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു ഷുഗർ കെയിൻ ഫാമിൻ്റെ എല്ലാ സെറ്റപ്പും റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്കിപ്പോൾ കാണാം, നമ്മുടെ ചെസ്റ്റിൽ ഷുഗർ കെയിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാനുള്ള സമയമായി ഗൈസ്. ഇപ്പോൾ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ കുറച്ച് വെള്ളമൊക്കെ എടുത്തിരിച്ചതൊന്നും നോക്കണ്ടേ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യണം. ഓക്കെ, ഞാനിത് കുറേ പ്രാവശ്യം പറയുന്നുണ്ട് ഗൈസ്. ഓക്കെ, ചാനൽ ഒന്ന് എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഓക്കെ, അതുകൊണ്ടാണ് ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ എൻഡ് ചെയ്യാണ്. നമ്മൾ റെഡ് സ്റ്റോൺ കണക്ഷനൊക്കെ കൊടുത്ത് ചുമ്മാ നമുക്ക് TNT ഇട്ട് പൊട്ടിച്ചാലോ ഗൈസ്? ഗൈസ് നിങ്ങൾ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഇതാ ഈ ഒരു പൂച്ചനെ ഇപ്പോൾ കൊല്ലും ഗൈസ്. ഈ ഒരു പൂച്ചനെ ഇപ്പോൾ കൊല്ലും. ഞാൻ നല്ല അടി എടുക്കുന്നുണ്ട്, ഒരു ഒറ്റ ലാസ്റ്റ് 2-3 അടി മതി ഗൈസ് പൂച്ച ചാവാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലൈക്ക് അടിക്കുക ഗൈസ്. എങ്ങാനും ഇതിപ്പോൾ ചത്തുപോയാൽ ഞാൻ നിങ്ങൾ 10 ലൈക്ക് തന്നാൽ ഞാൻ എൻ്റെ 100 എണ്ണത്തിൻ്റെ സ്പോണാക്കി വരും. ഓക്കെ, അതിപ്പോൾ ചത്തു കുഴപ്പമില്ല. നമ്മൾ 100 എണ്ണത്തിന് ഗൈസ് നിങ്ങൾ 10 ലൈക്ക് തന്നാൽ നമ്മൾ 100 എണ്ണത്തിന് നമ്മൾ സ്പോണാക്കി വരും. 10 ലൈക്ക് വെച്ചില്ല, 5 ലൈക്ക്. ഓക്കെ, 5 ലൈക്ക് തന്നാലും മതി.
ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ എൻഡ് ചെയ്യണം. അപ്പോൾ യാ, നമുക്കിവിടെ കൊണ്ട് കുറച്ച് ഷുഗർ കേനുകളൊക്കെ നട്ട് വയ്ക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഷുഗർ കേന് വെള്ളം ഉള്ള സ്ഥലത്ത് സാൻഡൊക്കെ ഉള്ളപ്പോൾ അവിടെ ഷുഗർ കേന് കാണാൻ ചാൻസ് കൂടുതലാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സൈഡിലൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നട്ട് വയ്ക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വരും ഗൈസ്. അപ്പോൾ അതിലേക്കും ഞാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.